ബൈബിളിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ജീവചരിത്രമാണ് ഏഷ്യ പ്രവാചകന്റെ ജീവിതം ഏഷ്യ പ്രവാചകൻ എങ്ങനെ ജീവിച്ചിരുന്നു അദ്ദേഹം എന്താണ് ചെയ്തത് എങ്ങനെ രണ്ടായി കീറി അദ്ദേഹത്തെ കൊന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അദ്ദേഹത്തിന്റെ ജീവിതം ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ രസകരവും ആശ്ചര്യം നിറഞ്ഞതും ചിന്തിക്കാൻ പറ്റാത്ത നിഗൂഢതകൾ നിറഞ്ഞതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏഷ്യാവ് പ്രവചിച്ചിരുന്നത് ആഡംബരമായ വസ്ത്രമിട്ട് ഭയങ്കര സെറ്റപ്പായിട്ടുള്ള രീതിയിലല്ലായിരുന്നു നഗ്നനായി നഗ്ന സത്യങ്ങളെ വിളിച്ചു പറഞ്ഞു നീണ്ട മൂന്ന് വർഷം അദ്ദേഹം അങ്ങനെ നഗ്നായി നടന്നു താൻ എന്താണോ പ്രസംഗിച്ചത് അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു പക്ഷെ ഏഷ്യാവിന്റെ ജീവിതം എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ പറഞ്ഞു വിടുന്ന ഒരു കഥയെ പോലെയല്ല ഓ ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ജ്ഞാനികൾക്ക് പോലും കൗതുകം ഉണ്ടാക്കുന്ന രീതിയിൽ നിഗൂഢതകൾ നിറഞ്ഞതാണ് ഏഷ്യാവ് ബിസി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ എരുഷലേമിൽ ജനിച്ചു ചരിത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിയായി മാറാൻ തിരഞ്ഞെടുക്കപ്പെട്ടു പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളായി മാറി യോദ്ധാം ആഹാസ് എഹ്സ്ക്യാബ് എന്നീ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്താണ് എരുസ്ലേമയിൽ പ്രവചിച്ചിരുന്നത് ഇത് ആ സ്ഥലത്ത് അസ്ഥിരതയെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ പേരിലുള്ള പുസ്തകം സത്യത്തിൽ ടൈം ക്യാപ്സൂൽ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളെ ഒരുമിച്ച് ഉൾക്കൊള്ളിച്ചതുപോലെ ദർശനങ്ങൾ പ്രവചനങ്ങൾ മുന്നറിയിപ്പുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം ഇങ്ങനൊരു ദൃശ്യം മനസ്സിൽ കൊണ്ടുവരിക ബി സി അറുനൂറിൽ യഹൂദയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയം സിറിയ ഈജിപ്ത് രാജ്യങ്ങൾ രാഷ്ട്രീയപരമായും യുദ്ധങ്ങളാലും ഓരോ രാജ്യങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സമയത്ത് ഹിസ്ക്യാബ് രാജാവായി മാറി ഇങ്ങനെ വളരെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ സന്ദേശം യഹൂദ രാജാവിനും ജനത്തിനും കൊണ്ടുപോകാൻ ഏഷ്യാവിനെ പ്രവാചകനായി വിളിച്ചത് ഏഷ്യാവ് വേറിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ പ്രവചനങ്ങളിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ആഴമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചതായിരുന്നു ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉണർത്തുക അവന്റെ കൽപ്പനയെ അനുസരിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തെ തന്നെ ഉദാഹരണമായി ഉപയോഗിച്ചു എന്നതിലാണ് നീണ്ട മൂന്ന് വർഷം തെരുവുകളിൽ നഗ്നനായി നടന്നു ഇത് നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രവാചകൻ തന്നെ തന്നെ അങ്ങേയറ്റം പ്രവചനത്തിനുവേണ്ടി എന്തും ചെയ്യാൻ താൻ തുനിഞ്ഞത് എന്ന് ചോദിപ്പിക്കുന്നത് യേശ്യാവ് ഇരുപതിന്റെ രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് എന്ത് വില കൊടുത്തും ദൈവിക സന്ദേശം അറിയിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രവാചകന്റെ മാനസിക അവസ്ഥയെ കാണിക്കുന്നു ഇപ്പോൾ നമുക്ക് ആ പ്രവചനം തന്നെ നോക്കാം ഒരു ദിവസം അപ്രതീക്ഷിതമായി യേശേവനോട് ദൈവം പറയുന്നു മൂന്ന് വർഷം തുണിയും ചെരുപ്പും ഇടാതെ നടക്കുക അസാധാരണമായ ഒരു സംഭവം ചെയ്യാൻ ദൈവം യേശേവനോട് കൽപ്പിച്ചു ഇത് പ്രവാചകന്റെ ചിന്തയ്ക്ക് അപ്പുറത്തായിരുന്നു യഹൂദിലെ ജനങ്ങളുമായി സംസാരിക്കാൻ ഏഷ്യാവിലൂടെ ദൈവം കാണിച്ച ശക്തമായ ഒരു ഉദാഹരണമാണിത് പക്ഷേ ഏഷ്യാവ് ഇത്രയും ഭയങ്കര ഒരു സംഭവം ചെയ്യാൻ എന്താണ് കാരണം ഈ നാടകീയമായ കാര്യത്തിന് പിന്നിലെ കാര്യം എന്താണ് ഈ പ്രവചനത്തിന് പിന്നിലെ ദൈവീക ഉദ്ദേശത്തിലാണ് ഉത്തരവുള്ളത് ഏഷ്യാവിന്റെ നഗ്നതയും ചെരുപ്പില്ലാതെയുള്ള നടത്തവും വരാനിരിക്കുന്ന കാര്യങ്ങളുടെ അതായത് ഉജ്ജ്വലമായ അടയാളവും വിളിപ്പാടിന്റെ വിധിയും കാത്തിരിക്കുന്ന ഈജിപ്ത് എത്തിയോപ്യ സിറിയ എന്നിവയുടെ ഒരു പ്രാവചനിക മുന്നറിയിപ്പായി വർത്തിച്ചു ചെറിയ ചെറിയ രാജ്യങ്ങൾ പ്രശ്നങ്ങളും ഭീഷണികളും നേരിടുന്ന സമയത്ത് സിറിയദേശം ഒരു മഹാശക്തിയായി മാറി ഏഷ്യാവിന്റെ ഉദാഹരണത്തിന്റെ അഘാതം ഈ ദിവ്യ മുന്നറിയിപ്പിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി ഭവിച്ചു അവനിലേക്കുള്ള ഓരോ നോട്ടവും ദൈവത്തിന്റെ സന്ദേശത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മയും സിറിയക്കെതിരെ ഈജിപ്തും എത്തിയോപ്യയുമായി സഖ്യമുണ്ടാക്കിയവരെ കാത്തിരിക്കുന്ന ന്യായവിധയെയും കാണിക്കുന്നു ബൈബിൾ ചരിത്രത്തിൽ ദൈവത്തിന്റെ പ്രവചനങ്ങളെല്ലാം തുടക്കത്തിൽ ആശ്ചര്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമാണെന്ന് തോന്നുകയോ ചെയ്യാം പക്ഷേ ആ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നതിന് പലപ്പോഴും നമ്മൾ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് യഷ്യാവ് തന്റെ ജീവിതത്തിൽ കാണിച്ച ഉദാഹരണവും അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളും സൻഹരീബിന്റെ ഭരണകാലത്തെ ചരിത്ര രേഖകളും അനുസരിച്ച് സിറിയ ഈജിപ്തിലും എത്തിയോപ്യയിലും ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി ഈ ആക്രമണം ഒരിക്കലും അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലായിരുന്നു സംഭവിച്ചത് അവസാനം നാശവും ദുരിതവും മാത്രം അവശേഷിച്ചു തടവുകാരെ അവരുടെ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റി അവരുടെ അന്തസ്സ് ഇല്ലാതെയാക്കി ക്രൂരമായി അപമാനിക്കാൻ തുണിയും ചെരുപ്പും ഇല്ലാതെ നടത്തി ഈ സംഭവങ്ങൾ ബാധിത രാജ്യങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അവസാനം ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയായി ഈ ദുരന്തവും ഏഷ്യാവിന്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം യഹൂദയിലെ ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കില്ല ഈ സംഭവത്തെ ദൈവിക സന്ദേശമായി മനസ്സിലാക്കി ആങ്ങിയ രീതിയിൽ പ്രവാചകം ചെയ്തത് അവർ കണ്ടു അങ്ങനെ തന്നെ ദൈവത്തിന്റെ സന്ദേശം നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു ദൈവിക ശക്തിയുടെയും നീതിയുടെയും ഓർമ്മപ്പെടുത്തലായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നത്തെ കാലത്തും തികച്ചും വ്യത്യസ്തമായ ഈ സമയത്തും നാം ഈ കാര്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാം കാലക്രമേണ മാറ്റങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപ്തിയും അവന്റെ മാർഗനിർദ്ദേശം അവഗണിച്ചതിന്റെ അന്തർഫലങ്ങളും നമുക്ക് കാണാം മാത്രമല്ല ദൈവിക സന്ദേശം ലോകത്തിലേക്ക് എത്തിക്കാൻ നാം എന്തും ചെയ്യാൻ തയ്യാറാണോ എന്ന് ഈ സംഭവം നമ്മെ ചിന്തിപ്പിക്കുന്നു ഏഷ്യാവിനെ പോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് നമ്മെ നയിച്ചാലും ദൈവത്തോടുള്ള വിശ്വസത നിലനിർത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഏഷ്യാവ് നഗ്നനായി ചെരുപ്പില്ലാതെ ചെരുവുകളിലൂടെ മൂന്ന് വർഷം തുടർച്ചയായി നടക്കുന്നതിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇത് സത്യമായിട്ട് സംഭവിച്ചോ എന്ന ചോദ്യം നമുക്ക് സ്വാഭാവികമായി വരും ഏഷ്യാപുസ്തകം ഇരുപതിന്റെ രണ്ടിൽ പറയുന്നത് പോലെ ഏഷ്യാ പ്രവാചകൻ യാഥാർത്ഥ്യത്തിൽ നഗ്നനായി നടന്നോ എന്ന് സംശയമുണ്ടാക്കുന്നു ബൈബിൾ പണ്ഡിതന്മാർക്കിടയിൽ ഇതൊരു ചർച്ചാ വിഷയമാണ് ഏഷ്യാവ് പൂർണ്ണ നഗ്നൻ അല്ലായിരുന്നു മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അടിവസ്ത്രത്തിലാണ് നടന്നതെന്ന് ചിലർ വാദിക്കുന്നു മറ്റുള്ളവർ അവൻ പൂർണ്ണ നഗ്നായിരുന്നു എന്ന് അക്ഷരീയ വ്യാഖ്യാനത്തെ പിന്തുണയ്ക്കുന്നു പ്രത്യേക വ്യാഖ്യാനം നോക്കാതെ തന്നെ ഏഷ്യാവോ വസ്ത്രം അഴിച്ചു മാറ്റിയത് അപമാനത്തെയും ദൈവഹിതത്തോടുള്ള വിധേയത്വത്തെയും മാത്രമല്ല ഇസ്രയേൽ ജനത്തോടുള്ള ദൈവത്തിന്റെ സന്ദേശവും അങ്ങനെ ഒരുപാട് അർത്ഥം നിറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഏഷ്യ പ്രവാചകന്റെ അവസാനം എല്ലാവരുടെയും പോലെ ഒരു നല്ല അവസാനമായിരുന്നില്ല ഒരു ദാരുണമായ അന്ത്യം ഈ ധീരനായ പ്രവാചകനെ കാത്തിരുന്നു പുരാതന പാരമ്പര്യങ്ങളും പ്രധാനമായും അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ ബൈബിളിൽ നിന്നല്ലാതെ വെളിയിൽ നിന്നുള്ള പാരമ്പര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം ശ്രദ്ധേയവും കുറച്ച് ഭയാനകവുമായിരുന്നു യഷ്യാവിലൂടെ കാര്യമായ ദൈവിക സന്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ അന്ത്യം വളരെ നിഗൂഢമായി നിലകൊള്ളുന്നു യഷ്യാവ് ദൈവത്തോടുള്ള അജഞ്ചലമായ ഭക്തിയാൽ നയിക്കപ്പെട്ടു അന്നത്തെ അധികാരത്തെ വെല്ലുവിളിച്ച് ധൈര്യത്തോടെ നേതാക്കളുമായി ഏറ്റുമുട്ടി രാജകന്മാരുടെ തീരുമാനങ്ങളെ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയും അനീതികൾ ചോദ്യം ചെയ്യുകയും ദൈവീയ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഒന്നാമതായി നഗ്നനെ നടക്കാൻ ദൈവം യശയാമനോട് വ്യക്തമായി കൽപ്പിച്ചിട്ടില്ല ദൈവം കൊടുത്ത കൽപ്പന എന്ന് പറഞ്ഞാൽ പോയി നിന്റെ ശരീരത്തിൽ നിന്ന് റെട്ടിശീല അതായത് ചാക്കുവസ്ത്രമൂരി എന്റെ കാലിൽ നിന്ന് ചെരുപ്പുകൾ ഊരിക്കളക ഏഷ്യാവ് ചാക്ക് വസ്ത്രം ധരിച്ചിരുന്നു ഇത് വിലാപത്തിന്റെ പ്രതീകമായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം ഇത് ഇട്ടിരുന്നു എന്നത് വ്യക്തമല്ല പക്ഷേ വടക്കൻ ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം വിലപിക്കുന്നതായി ചിലർ പറയുന്നു ഒരുപക്ഷെ ഇത് ഏഷ്യാവ് മൂന്നിന്റെ ഇരുപത്തിനാലിൽ പറയുന്നത് പോലെ സിയോനെ കുറിച്ചുള്ള മുൻപ്രവചനത്തിന്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ഏഷ്യാവ് ഇരുപതിൽ പറയുന്നത് പോലെ ഒരുപക്ഷെ അത് പാവപ്പെട്ടവരുടെ വസ്ത്രമായിരിക്കാം ഈജിപ്ത് അസ്രിയെ കീഴടക്കി അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ചിത്രീകരിക്കാൻ ചാക്ക് അഴിക്കാൻ ദൈവം ഏഷ്യാവിനോട് കൽപ്പിച്ചു നാലാം വാക്യം പറയുന്നു അസ്രിയയിലെ രാജാവ് ഈജിപ്തുകാരെ തടവുകാരായും എത്യോപ്യക്കാരെ ബന്ദികളായും കൊണ്ടുപോകും എല്ലാവരും നഗ്നരും ചെരുപ്പില്ലാതെയും ആസനം മറക്കാതെ ഈജിപ്തിനെ നാണം കെടുത്തു രണ്ടാമതായി ഏഷ്യാവ് ചാക്ക് അഴിച്ചുമാറ്റി പൂർണ്ണ നഗ്നരാകാൻ ദൈവം പറഞ്ഞു ഞാൻ വായിച്ച ചില വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പറയുന്നു ചാക്കു താഴെ അടിവസ്ത്രത്തിന് സമാനമായ മറ്റൊരു വസ്ത്രം ഏഷ്യ ധരിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഏഷ്യാവ് ചിലപ്പോൾ പൂർണ്ണമായി നഗ്നായി കാണില്ല പക്ഷെ അന്നത്തെ ആളുകൾ പുറത്തിടുന്ന തുണി ഇല്ലാത്തത് കൊണ്ട് അതിനെ നഗ്നമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നത് ദൈവം ആരോടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയത്തില്ല കാരണം ഇത് മാന്യതയില്ലാത്തതാണ് എന്നിരുന്നാലും അടിവസ്ത്രം ധരിച്ച് നടക്കുന്നത് ഏഷ്യാവിന് ഒരു നാണക്കേട് തന്നെയാണ് മൂന്നാമതായി മനുഷ്യർക്ക് താൻ നൽകുന്ന ധാർമ്മിക കൽപ്പനകളുടെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ചിലപ്പോൾ ആളുകളോട് കൽപ്പിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് തന്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന് രണ്ട് എല്ലാ കനാനിയരെയും കൊല്ലാൻ ദൈവം ഇസ്രായേലിയരോട് കൽപ്പിച്ചു ആവർത്തനം ഇരുപതിന്റെ പതിനാറ് മുതൽ പതിനെട്ട് ആഹാബ് രാജാവിന്റെ കള്ളപ്രവാചകന്മാരുടെ വായിൽ ദൈവം ഒരു നുണയുടെ ആത്മാവിനെ കയറ്റി ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിമൂന്ന് ഒരു വേശിയെ വിവാഹം കഴിക്കാൻ ദൈവം പോഷയ പ്രവാചകനോട് കൽപ്പിച്ചു പോഷയ ഒന്നിന്റെ രണ്ട് ഇത് അസാധാരണമായ കൽപ്പനകളാണ് അവ പ്രത്യേക കാരണങ്ങളാൽ ദൈവം തന്റെ ദിവ്യാധികാരം ഉപയോഗിച്ച പ്രത്യേക സാഹചര്യങ്ങളിലായിരുന്നു ഏഷ്യാവിനുള്ള ദൈവത്തിന്റെ കൽപ്പന ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് ബി സി എഴുന്നൂറ്റി അറുപത്തി എരുഷ്ലേമിൽ ജനിച്ച ഏഷ്യാവ് പഴയ നിയമ ചരിത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിയായി മാറി ഏഷ്യാവിന്റെ ദാരുണമായി അന്ത്യത്തെക്കുറിച്ചുള്ള അപ്പോക്രിബിൾ വിവരണം ഇങ്ങനെ പറയുന്നു ദേവദാരു മരത്തിൽ ഏഷ്യാ പ്രവാചകനെ കെട്ടി ആ മരത്തെ രണ്ടായി മുറിക്കാൻ മനുഷ്യരാജാവ് ഉത്തരവിട്ടു ഏഷ്യാവിന്റെ മരണത്തിന്റെ കൃത്യമായ സംഭവങ്ങൾ വ്യക്തമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതവും സത്യത്തിന്റെ പ്രതിബദ്ധതയും നീതിയും ചരിത്രത്തിൽ മായാത്ത മൂത്ര പതിപ്പിച്ചു ഏഷ്യാവിന്റെ മരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല പക്ഷേ യഹൂദ തൽമൂദ് ബാബിലോണിയൻ തൽമൂദ് അങ്ങനെ ഒരുപാട് എഴുത്തുകൾ പറയുന്നുണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ ധീരനായ പ്രവാചകൻ അവസാനം മനുഷ്യരാജാവുമായി കൂട്ടിമുട്ടി അദ്ദേഹത്തിന്റെ മതപരമായ വീക്ഷണങ്ങളും ആചാരങ്ങളും പ്രവാചകന്റെ കാഴ്ചപ്പാടിന് എതിരായിരുന്നു മനുഷ്യ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറി തന്റെ മുൻഗാമികളുടെ പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലുള്ള ആചാരങ്ങളിൽ ഏർപ്പെട്ടു ഇത് ചോദ്യം ചെയ്ത് യേശാവിനോട് മനുഷ്യരാജാവ് ചോദിച്ചു എടാ നിന്റെ യജമാനൻ മോശ ഇങ്ങനെ പറഞ്ഞു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് ഉറപ്പാട് മുപ്പത്തിമൂന്നിന്റെ ഇരുപത് പക്ഷെ നീ പറയുന്നു കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കള്ളം പറയുവാണുടാ നീ നീ ഒരു കള്ളപ്രവാചകനല്ലേ എന്നൊക്കെ പറഞ്ഞു ഉടനെ തന്റെ ആളുകളോട് കതിരമരം കൊണ്ടുവരാൻ പറഞ്ഞു അതിൽ അദ്ദേഹത്തെ കിടത്തി മരത്തിന്റെ കൂടെ ഇദ്ദേഹത്തെ രണ്ടായി മുറിച്ചു കൊന്നു എന്ന് യഹൂദ തൽമൂദ് പറയുന്നു ഏപ്രൈൽ പതിനൊന്നിന്റെ മുപ്പത്തി ഏഴിൽ ഇങ്ങനെ പറയുന്നു ചിലരെ കല്ലെറിഞ്ഞ് ചിലരെ ഈർച്ചവാൾ കൊണ്ട് വെട്ടി ചിലരെ പ്രലോഭിപ്പിച്ച് കൊന്നു എന്ന് പറയുന്നു ഇത് ഒരുപക്ഷെ ഏഷ്യാവിന്റെ മരണസാധ്യതയെ സൂചിപ്പിക്കുന്നു ഏഷ്യ പ്രവാചകന്റെ സ്വർഗാരോഹണത്തിന്റെ അപ്പോക്രിവൽ പുസ്തകത്തിൽ പ്രവാചകന്മാരുടെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരണം നമുക്ക് കാണാം ഈ എഴുത്തനുസരിച്ച് വ്യാജ പ്രവാചകന്മാർ അവനെ കളിയാക്കി മരത്തിന്റെ കൂടെ ഏഷ്യ പ്രവാചകനെ കെട്ടി രണ്ടത്ത് പകുതി വെട്ടി ഭയാനകമായി പീഡിപ്പിച്ചു അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിൽ കരയാതെയും ഒച്ച ഉണ്ടാക്കാതെയും ഏഷ്യാവ് അനങ്ങാതെയിരുന്നു എന്ന് പറയുന്നു ഏഷ്യ പ്രവാചകൻ മരിച്ച രീതി ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവചനവും നിഷേധിക്കാനാവില്ല അദ്ദേഹത്തിന്റെ ജീവിതം ദാരുണമായി അവസാനിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ അഘാതം ശക്തമായി ഇപ്പോഴും പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു ഏഷ്യ പ്രവാചകന്റെ ജീവിതയാത്രയിൽ നയിച്ച അതേ വിശ്വാസം നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി താഴെ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ